ഡോക്ടർ ഭർത്താവിനോട് കാര്യം പറയാൻ പറഞ്ഞതിനെ തുടർന്ന് യെസ്റ്റർഡേ ഗ്രാമത്തിലെ ഫോണിൽ നിന്നും ഭർത്താവിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കണക്ട് ചെയ്ത് കിട്ടിയില്ല. അവിടെ നിന്ന് തിരികെ വരുമ്പോൾ യെസ്റ്റർഡേ ടീച്ചറുടെ അടുക്കൽ സ്കൂളിൽ കയറി. ടീച്ചർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. അവരൊരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പോരുന്ന വഴിയിൽ യെസ്റ്റർഡേ ചോദിച്ചു, നിങ്ങൾ സഹായിക്കാൻ വളരെ മനസ്സുള്ളയാളാ, ഞാനൊരു സഹായം ചോദിച്ചോട്ടെ, എന്താ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി യെസ്റ്റർഡേ, എന്തിനാ ഈ മുഖകുരയൊക്കെ? എനിക്ക് ദൂരെ ഒരിടം വരെ പോകണം. ദൂരെ എവിടേക്ക്? ജോഹന്നാസ്ബർഗിലേക്ക്. എന്തിനാ? അതിപ്പോ പറയാൻ പറ്റില്ല, കുറച്ച് ദിവസത്തേക്ക് ബ്യൂട്ടി ഒന്ന് നോക്കാമോ? പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്ന ടീച്ചർ നിന്നു. യെസ്റ്റർഡേയുടെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യെസ്റ്റർഡേ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ഒരു നിമിഷം കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞു, സാരമില്ല, ഞാൻ പറഞ്ഞല്ലോ നിന്റെ മോൾ നല്ല മിടുക്കിയാ, അവളെ നോക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അവരൊരുമിച്ച് വീടുകളിലേക്ക് നടന്നു. അധികം വൈകാതെ യെസ്റ്റർഡേ പുറപ്പെടുകയായിരുന്നു. ബ്യൂട്ടിയുടെ അടുക്കൽ നല്ല കുട്ടിയായി ടീച്ചർ പറയുന്നതൊക്കെ അനുസരിച്ചിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബ്യൂട്ടിയെ ടീച്ചറെ ഏൽപ്പിച്ച് യെസ്റ്റർഡേ അവിടെ നിന്ന് ടാക്സിയിൽ പുറപ്പെട്ടു. ഏറെ ദൂരം നീണ്ട യാത്രയായിരുന്നു അത്. വിജനമായ ആഫ്രിക്കൻ വഴികളിലൂടെ കാർ കുതിച്ചുപാഞ്ഞു. നീണ്ട യാത്രയ്ക്കൊടുവിൽ യെസ്റ്റർഡേ ജോഹന്നാസ്ബർഗിലെത്തി. അവിടെ നിന്ന് ബസ് മാർഗം ഖനിയിലേക്കും. ഖനിയുടെ സൂപ്പർവൈസറിന്റെ മുറിയിൽ ചെന്ന് യെസ്റ്റർഡേ കാര്യമറിയിച്ചു. ഞാൻ എന്റെ ഭർത്താവിനെ തിരക്കി വന്നതാണ്, ജോൺ കുമാലോവിനെ. പുള്ളി ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? സൂപ്പർവൈസർ തിരക്കി. യെസ്റ്റർഡേ പറഞ്ഞു, അതെ. ഏതു വിഭാഗത്തിലാ? വിഭാഗം എന്ന് പറയുമ്പോ അതായത് മുകളിലാണോ താഴെയാണോ? താഴെയാ. എനിക്ക് അദ്ദേഹത്തിനെ അത്യാവശ്യമായി കാണണം. എന്താ കാര്യം? അത് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ അത്യാവശ്യമാ. സൂപ്പർവൈസർ എംപ്ലോയി ഡീറ്റെയിൽസ് മറച്ചു നോക്കി. ജോൺ കുമാലോവിന്റെ പേര് കണ്ട് നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു. ഭാര്യ യെസ്റ്റർഡേ എന്ന് പറഞ്ഞതും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി കണ്ടുപിടിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി. കുറച്ചു സമയം അവിടെ തന്നെ യെസ്റ്റർഡേക്ക് ചിലവഴിക്കേണ്ടി വന്നു. അടുത്ത ഷിഫ്റ്റ് ചേഞ്ചിന്റെ സമയത്ത് ജോൺ കുമാലോ പുറത്തേക്ക് വന്നു. തന്റെ ഭാര്യയെ അവിടെ കണ്ടതും ജോൺ ഞെട്ടലോടെ നോക്കി നിന്നു. യെസ്റ്റർഡേയോട് ജോൺ ചോദിച്ചു, എന്താ ഇവിടെ? ബ്യൂട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അവൾക്ക് സുഖമാ. കാശിനാണെങ്കിൽ കാശിനല്ല, ഞാൻ നിങ്ങളെ കാണാനാ വന്നത്. എന്നെ കാണാനോ? അതെ. എന്നെ തന്നെയാണോ? എന്നെ എന്തിനാ കാണുന്നേ? യെസ്റ്റർഡേ ജോണിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷെ ജോണിന് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. തനിക്ക് HIV ആണെന്നും താങ്കളിൽ നിന്നാണത് വരാൻ സാധ്യതയുള്ളത് എന്നും യെസ്റ്റർഡേ ഭർത്താവിനോട് പറഞ്ഞെങ്കിലും ജോൺ അവളെ അത് കാര്യമാക്കാതെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. അത് ഉൾക്കൊള്ളാൻ അയാൾ തയ്യാറായിരുന്നില്ല. ശക്തമായ മർദ്ദനമേറ്റ് ഏറെ വേദനയോടെ യെസ്റ്റർഡേ ഗ്രാമത്തിലേക്ക് മടങ്ങുമ്പോൾ മുമ്പ് ഭർത്താവ് ലീവിന് വരുന്നതിനെ പറ്റിയും അദ്ദേഹം കാണിച്ചിരുന്ന സ്നേഹത്തെ പറ്റിയും എല്ലാമായിരുന്നു അവൾ ഓർത്തുകൊണ്ടിരുന്നത്. നാളുകൾ ഒരുപാട് കടന്നുപോയി. അടുത്ത മഞ്ഞുകാലം വന്നെത്തി. യെസ്റ്റർഡേയുടെ ആരോഗ്യം അല്പം മോശമാവാൻ തുടങ്ങിയിരുന്നു. പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ വന്നിട്ടും വെള്ളമെടുക്കാനുള്ള വീൽ കറക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അതിനായി ഏറെ കഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ടേക്ക് മറ്റൊരു സ്ത്രീ വന്നത്. ആ സ്ത്രീ യെസ്റ്റർഡേയെ സഹായിച്ചു. യെസ്റ്റർഡേക്കായി വീൽ കറക്കി കൊടുത്തു. ആ സമയം അവർ യെസ്റ്റർഡേയോട് ചോദിച്ചു, നിനക്കെന്താ വയ്യേ? ആകെ അവശതയിലായിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ചെറിയ ക്ഷീണമേ ഉള്ളൂ. ഇപ്പോഴും ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങുന്നുണ്ടോ? ആ, വാങ്ങുന്നുണ്ട്. ആ മരുന്ന് കൊണ്ട് ഉപയോഗമുണ്ടെന്ന് തോന്നുന്നില്ല. നീ ആ യോഗിയമ്മയെ തന്നെ ചെന്ന് കാണ്, അതാവും നല്ലത്. ചെറിയൊരു ക്ഷീണം അത്രയുള്ളൂ, തണുപ്പ് കാലമല്ലേ. അങ്ങനെയെങ്കിൽ അങ്ങനെ. വെള്ളം നിറഞ്ഞതും ആ സ്ത്രീ കന്നാസെടുത്ത് യെസ്റ്റർഡേയുടെ തലയിലെടുത്തു വെച്ചു കൊടുത്തു. എത്ര അവശതയിലും യെസ്റ്റർഡേ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വീടിനു വേണ്ടി അവളെല്ലാം പഴയതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പാറക്കെട്ടുകളിൽ പോയി മരം മുറിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അന്നവൾ മടങ്ങി വരുമ്പോൾ അവിടെ വീടിന് മുന്നിൽ ഒരാൾ അവളെയും കാത്തിരിപ്പുണ്ടായിരുന്നു. ആ രൂപം കണ്ട് യെസ്റ്റർഡേ വല്ലാതായി പോയി. രോഗം മൂർച്ഛിച്ച് ഏറെ അവശതയിലായ യെസ്റ്റർഡേയുടെ ഭർത്താവ് ജോണായിരുന്നു അത്. ജോണിനെ കണ്ട് ഒരു നിമിഷം തരിച്ചു നിന്നെങ്കിലും യെസ്റ്റർഡേ ജോണിനെ കെട്ടിപ്പിടിച്ചില്ല, അദ്ദേഹത്തോട് സംസാരിച്ചില്ല. യെസ്റ്റർഡേക്ക് ദേഷ്യവും സങ്കടവും തോന്നിയിരുന്നു. കഴിഞ്ഞ തവണ തന്നെ മർദ്ദിച്ചതൊന്നും യെസ്റ്റർഡേയുടെ മനസ്സിൽ നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൾ വിറകുമായി വീടിനകത്തേക്ക് നടന്നു. അന്ന് രാത്രിയിൽ യെസ്റ്റർഡേയോടൊപ്പം വീടിനകത്തിരിക്കുമ്പോൾ ജോൺ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. താമസ സ്ഥലത്തായിരിക്കുമ്പോൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും കക്കൂസിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ ഭൂമിയുടെ അടിയിൽ ഖനിയിലല്ലേ, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, പാറ പൊട്ടിക്കുന്നിടത്ത്, അവിടെയൊന്നും കക്കൂസില്ലല്ലോ. അപ്പോ പിന്നെ വേറെന്ത് ചെയ്യാനാ? പാൻസി തന്നെ എല്ലാം പോകും. മുഴുവൻ നനഞ്ഞ കുളമായി. പാൻസിന്റെ കാലിലൊട്ടും. മൃഗങ്ങളെപ്പോലെ നാറും. നാറ്റം കാരണം ഒരു മനുഷ്യനും എന്റെ അടുത്തേക്ക് വരിക പോലുമില്ല. നീ അന്ന് പറഞ്ഞപ്പോ ഒക്കെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഞാൻ വിശ്വസിച്ചതേയില്ല. പക്ഷെ അതെന്റെ മനസ്സിൽ തന്നെ കിടന്നു. ആലോചിച്ച് ആലോചിച്ച് വട്ടായി. പിന്നെ വയറിളക്കവും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം എന്റെ ഷിഫ്റ്റിന്റെ ബോസിന് സഹി കെട്ടപ്പോ എന്നെ ഡോക്ടറുടെ അടുത്തേക്ക് വിട്ടു. ആ ഡോക്ടർ എന്നെ പരിശോധന നടത്തി. നീ പറഞ്ഞത് തന്നെയാ അയാളും പറഞ്ഞത്. ജോൺ ഏറെ വേദനയോടെ പൊട്ടിക്കരഞ്ഞു. യെസ്റ്റർഡേക്കും അതൊന്നും കേട്ട് സഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഓടിച്ചെന്ന് ജോണിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് യെസ്റ്റർഡേ അലക്കുവാൻ പോയപ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകൾ അവളോട് ഭർത്താവ് വന്നതിനെ പറ്റിയും അയാൾക്കെന്തോ രോഗമാണെന്ന് കേട്ടല്ലോ എന്നുമൊക്കെ ചോദിക്കാൻ തുടങ്ങി. യെസ്റ്റർഡേ ഒന്നും മിണ്ടിയില്ല. ഗ്രാമത്തിലെ സ്ത്രീകൾ തുടർന്ന് ചോദിച്ചു, അയാൾക്ക് എന്താ പറ്റിയേ? അയാൾ അപ്പോഴെ ജോലി സ്ഥലത്തേക്ക് തിരികെ പോകുന്നേ? വന്നിട്ട് അവൻ എന്താ വീടിന് പുറത്തിറങ്ങാത്തെ? കുറെ ദിവസമായല്ലോ ആരും അവനെ പുറത്ത് കണ്ടിട്ടില്ല. കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാ ഞാൻ അറിഞ്ഞത്, മറ്റൊരു സ്ത്രീ അഭിപ്രായപ്പെട്ടു. യെസ്റ്റർഡേ ഒന്നിനും ഒന്നും തന്നെ മിണ്ടിയില്ല. അടുത്ത ചൊവ്വാഴ്ചയും യെസ്റ്റർഡേ പതിവ് പോലെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. യെസ്റ്റർഡേയെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു, യെസ്റ്റർഡേ നീ നന്നായിട്ടുണ്ടല്ലോ. നന്നായോ? നിന്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് തന്നെ രോഗത്തിനെതിരെ ശരീരം നന്നായി പിടിച്ചു നിൽക്കുന്നുണ്ട്. യെസ്റ്റർഡേ പറഞ്ഞു, പിടിച്ചു നിൽക്കുന്നത് ശരീരമല്ല ഡോക്ടർ, ഇതാ മനസ്സ്. ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി. എങ്ങനെയത് ചെയ്തു? യെസ്റ്റർഡേ ചെറു പുഞ്ചിരിയോടെ പറയാൻ തുടങ്ങി, എന്റെ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങും വരെ ഞാൻ മരിക്കില്ല ഡോക്ടർ. കുഞ്ഞോ? ആ അതെ, എന്റെ മോള് ബ്യൂട്ടി. അടുത്ത വർഷം അവൾ സ്കൂളിൽ പോയി തുടങ്ങും. ആ ദിവസത്തിന് വേണ്ടിയാ ഞാനിപ്പോ കാത്തിരിക്കുന്നേ, അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നേ. എന്നിട്ടേ ഈ അസുഖം എന്നെ കൊണ്ടുപോകൂ. ആ ദിവസം എത്തുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും മരിക്കില്ല. അത് കേട്ട് ഡോക്ടറുടെ കണ്ണുകൾ നിറഞ്ഞു. യെസ്റ്റർഡേ തുടർന്നു പറഞ്ഞു, പക്ഷേ എന്റെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ കാര്യം വളരെ കഷ്ടമാണ്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എന്തെങ്കിലും മരുന്ന്? എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കട്ടെ ഡോക്ടർ എന്ന് പറഞ്ഞ് തിരികെ നടന്നു. ജോണിന്റെ അവസ്ഥ നാൾക്കുനാൾ വഷളാവുകയായിരുന്നു. പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേർന്നു. ഒരു ദിവസം വേദന സംഹാരി ഗുളിക എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കൈതട്ടി ഗുളികകൾ താഴെ വീണു. യെസ്റ്റർഡേ ഓടി അടുത്തേക്ക് വന്നു. ഗുളിക എടുത്തു കൊടുക്കാൻ നേരം അദ്ദേഹം അവളുടെ കൈ പിടിച്ചു പറഞ്ഞു, യെസ്റ്റർഡേ എന്നോട് ക്ഷമിക്കണം. എന്തിന്? അത് കണ്ണീരോടെ ജോൺ പറയാൻ തുടങ്ങിയെങ്കിലും യെസ്റ്റർഡേ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒന്നും ഓർക്കണ്ട, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഇപ്പൊ വിശ്രമിച്ചു, ഉറങ്ങിക്കോ. യെസ്റ്റർഡേ ജോണിനെ ആശ്വസിപ്പിച്ചു കിടത്തി. അന്ന് വീട്ടിൽ നിന്ന് അല്പം മാറി നിന്ന് യെസ്റ്റർഡേ ഒറ്റയ്ക്ക് പൊട്ടിക്കരഞ്ഞു. അന്ന് രാത്രിയിൽ യെസ്റ്റർഡേ അത്താഴമുണ്ടാക്കുമ്പോൾ ടീച്ചർ അങ്ങോട്ടേക്ക് വന്നു. ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് യെസ്റ്റർഡേയെ പുറത്തേക്ക് വിളിച്ചു. പുറത്തിറങ്ങി അല്പം കുശലം പറഞ്ഞു നിന്ന ശേഷം ടീച്ചർ യെസ്റ്റർഡേയോട് പറഞ്ഞു, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും പറയുന്നത് നിനക്കറിയാമെന്ന് തോന്നുന്നു. എന്തു പറയുന്നു? എന്തിനെപ്പറ്റി? നിന്റെ ഭർത്താവിനെ പറ്റിയ. എന്താ ആൾക്കാർ പറയുന്നേ? അവര് പറയുന്നത് നിന്റെ ഭർത്താവിന് വൈറസ് ആണെന്നാ. HIV. സത്യമാണോ? അതെ സത്യമാ, എനിക്കും HIV യാ. നിനക്കുമോ? എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? ടീച്ചർ ചോദിച്ചതും യെസ്റ്റർഡേ പറയാൻ തുടങ്ങി, ബർഗവില്ലയിലെ പെണ്ണിന് എന്താ പറ്റിയെന്നറിയാമോ? ഇല്ല. ഒരു ചെറുപ്പക്കാരിയായിരുന്നു, നല്ല ബുദ്ധിയുള്ള പെൺ. ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം കൂടി പൈസ സ്വരൂപിച്ച് അവളെ ജോഹന്നാസ്ബർഗിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അയച്ചു. അവൾ പഠിക്കാൻ പോയി. ആരെങ്കിലുമൊക്കെ ആവേണ്ടതായിരുന്നു, പക്ഷേ അവൾ എയ്ഡ്സ് പിടിച്ചു. അച്ഛനമ്മമാരോട് പറയാനായി അവൾ ഗ്രാമത്തിൽ വന്നപ്പോ എല്ലാവരും ഇതറിഞ്ഞു. പിന്നെന്താ സംഭവിച്ചതെന്നറിയോ? എല്ലാരും കൂടി അവളെ കല്ലെറിഞ്ഞു കൊന്നു. എന്റെ ദൈവമേ, സത്യമാണോ? അതെ സത്യമാ. നിനക്കപ്പോ ഇത് എത്ര നാളായിട്ട് അറിയാം? കഴിഞ്ഞ വേനൽ മുതൽ അറിയാം. കഴിഞ്ഞ വേനൽ മുതലോ? നീ ഇനി എന്ത് ചെയ്യാനാ പോകുന്നേ? ടീച്ചർ ചോദിച്ചെങ്കിലും യെസ്റ്റർഡേ ഒന്നും മിണ്ടിയില്ല. അവൾ ചിന്തിച്ചു നിന്നു. അടുത്ത ദിവസം ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം സ്കൂളിൽ ഒത്തുകൂടിയിരുന്നു. അവർ യെസ്റ്റർഡേയുടെ ഭർത്താവിനെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. അയാളെ ഗ്രാമത്തിൽ താമസിപ്പിക്കാൻ പറ്റില്ല, അയാൾ എല്ലാവരെയും രോഗികളാക്കും, ഒരു സ്ത്രീ പറഞ്ഞു. ഉടൻ ടീച്ചർ തിരുത്തി പറയാൻ തുടങ്ങി, ഏയ് അങ്ങനൊന്നുമല്ല, അയാൾ ആരെയും രോഗിയാക്കില്ല, അതങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയാ? അത് രക്തത്തിൽ കൂടിയാ പകരുന്നേ. രക്തത്തിൽ കൂടിയോ? എങ്ങനെ? ആ വൈറസ് രക്തത്തിലാ ഉള്ളത്. നിങ്ങളുടെ രക്തത്തിലേക്ക് പകർന്നാൽ മാത്രമേ നിങ്ങൾക്ക് അസുഖം വരൂ. പകരുമെന്ന് പറഞ്ഞാലെന്താ? നിങ്ങൾ വെറുതെ കുഴപ്പിക്കല്ലേ. രക്തം സ്വീകരിക്കുക വഴിയോ ലൈംഗിക ബന്ധം വഴിയോ ആണ് അത് പകരുന്നത്. ലൈംഗിക ബന്ധമോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവൻ ഗ്രാമത്തിൽ നിന്ന് പോയേ പറ്റൂ. അവൻ നമ്മുടെ ദേഹത്തേക്കൊക്കെ ചോര തെറിപ്പിച്ചാലോ? ഹേയ്, എന്തൊക്കെ മണ്ടത്തരം ഈ പറയുന്നേ? ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ. അങ്ങനൊന്നും സംഭവിക്കില്ല, അങ്ങനൊന്നും HIV വരില്ല. മണ്ടത്തരമോന്നോ? എങ്കിൽ ഇത് കേക്ക്. എന്റെ മോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോ അയാളെ കണ്ടു. അവൾ പറഞ്ഞു, ഒരു കാറ്റടിച്ച മറിഞ്ഞു വീഴാനും പാകത്തിൽ അയാൾ ക്ഷീണിച്ചെന്ന്. ഇനി ഞാൻ എന്റെ മോളെ അങ്ങോട്ടേക്ക് കളിക്കാൻ വിടില്ല. മറ്റൊരു സ്ത്രീ പറഞ്ഞു, ഞാനും വിടില്ല, അയാൾ ഇവിടെ നിന്ന് പോയേ പറ്റൂ. അന്ന് പൈപ്പിൻ ചോട്ടിലെ ചർച്ചാ വിഷയവും അത് തന്നെയായിരുന്നു. ഭർത്താക്കന്മാരാ ഈ രോഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നേ, നമ്മൾ സ്ത്രീകൾക്ക് വല്ലോം അറിയോ? ഗ്രാമത്തിലെ സ്ത്രീകൾ വട്ടം കൂടി നിന്ന് ചർച്ച ചെയ്തു. ഈ സമയമായിരുന്നു അങ്ങോട്ടേക്ക് യെസ്റ്റർഡേ വന്നത്. യെസ്റ്റർഡേയെ കണ്ടതും വട്ടം കൂടി നിന്ന സ്ത്രീകൾ വെള്ളവും എടുത്ത് വളരെ വേഗം അവിടെ നിന്ന് പിരിഞ്ഞുപോയി. ഗ്രാമത്തിലെ ആർക്കും തന്നെ തന്റെ ഭർത്താവിനെ അവിടെ താമസിപ്പിക്കുന്നതിൽ തൃപ്തിയില്ല എന്ന് മനസ്സിലാക്കിയ യെസ്റ്റർഡേ അടുത്തുള്ള ആശുപത്രിയിൽ പോയി അവിടെ ബെഡ് ഒഴിവുണ്ടോ എന്ന് തിരക്കി. പക്ഷെ ഒരു ബെഡ് പോലും ഒഴിവുണ്ടായിരുന്നില്ല. ഒരുപാട് പേർ ഇപ്പോൾ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടെന്ന് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞു. യെസ്റ്റർഡേ അവരോട് ഒരുപാട് അപേക്ഷിച്ചെങ്കിലും തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. അദ്ദേഹത്തിന്റെ പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ ചേർത്ത് വെക്കാമെന്ന് പറഞ്ഞ് യെസ്റ്റർഡേയെ അവർ കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം യോഗിയമ്മയെയും കൂട്ടി ഗ്രാമത്തിലെ സ്ത്രീകൾ യെസ്റ്റർഡേയുടെ വീടിന് മുന്നിലെത്തിയിരുന്നു. യെസ്റ്റർഡേ പുറത്തേക്കിറങ്ങി വന്നു. യോഗിയമ്മ ചോദിച്ചു, നീ കാര്യം പറ, ഇതാണോ നിന്റെ ദേഷ്യത്തിന്റെ കാരണം? എനിക്ക് ദേഷ്യമൊന്നുമില്ല, യെസ്റ്റർഡേ പറഞ്ഞു. ശേഷം അവൾ വീടിനകത്തേക്ക് കയറിപ്പോയി. യോഗിയമ്മയും വന്ന സ്ത്രീകളും മടങ്ങിപ്പോവുകയും ചെയ്തു. ഗ്രാമത്തിലുള്ള എല്ലാവരും ഒറ്റപ്പെടുത്താൻ തുടങ്ങിയതോടെ ഭർത്താവിനെ അവിടെ നിന്ന് മാറ്റാനായി യെസ്റ്റർഡേ തീരുമാനിച്ചു. വീട്ടിലുണ്ടായ അധിക ഷീറ്റുകളും കമ്പിവേലിയിൽ നിന്നുള്ള കമ്പികളും പലകകളും യെസ്റ്റർഡേ കളക്ട് ചെയ്യാൻ തുടങ്ങി. നശിച്ച രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട കാറിന്റെ ബോണറ്റ് പോലും യെസ്റ്റർഡേ പണിക്കാരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഇളക്കിയെടുത്തു. അടുത്ത ദിവസം യെസ്റ്റർഡേ ഷീറ്റ് കളക്ട് ചെയ്യുമ്പോൾ ടീച്ചർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ടീച്ചർ ചോദിച്ചു, "നീ ഒരു കുടിലുണ്ടാക്കുന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം?" "അതെ ശരിയാ, എന്തിനാ അതുണ്ടാക്കുന്നേ?" "എന്റെ ഭർത്താവിന് വേണ്ടിയാ." "ഭർത്താവിനോ?" "ആശുപത്രി സ്ഥലമില്ലെന്നേ, അതുകൊണ്ട് ഞാൻ സ്വന്തമായ ഒരു ആശുപത്രി ഉണ്ടാക്കാൻ പോവുക." "സ്വന്തം ആശുപത്രിയോ? അതല്ലേ നാട്ടുകാർക്ക് വേണ്ടത്. ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഇരുന്ന് നോക്കിക്കോളാം." "പക്ഷേ എന്ത് പക്ഷേ? നാട്ടുകാർക്ക് അദ്ദേഹം ഗ്രാമത്തിലുണ്ടാവാൻ പാടില്ല. എത്ര നാളെടുത്തിട്ടായാലും ഞാനിത് ചെയ്തു തീർക്കും." "നീ വല്ലാത്തൊരു ധൈര്യശാലി തന്നെയാ പെണ്ണെ." "ഇതെന്റെ ധൈര്യമൊന്നുമല്ല, വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് ചെയ്യുന്നതാ." യെസ്റ്റർഡേ ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെയായി ഒരു മൈതാനത്ത് കുടിൽ നിർമ്മിക്കാൻ ആരംഭിച്ചു. ബ്യൂട്ടിയും സഹായത്തിന് അവളുടെ ഒപ്പമുണ്ടായിരുന്നു. ഏറെ നേരം നീണ്ട പരിശ്രമത്തിനൊടുവിൽ യെസ്റ്റർഡേ കുടിൽ പൂർണ്ണമാക്കി. ശേഷം തന്റെ ഏറെ അവശതയിലായ ഭർത്താവിനെയും കൊണ്ട് കുടിലിലേക്ക് യാത്ര തിരിച്ചു. അവർ പോകുമ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം വഴിക്കിരുവശവും നിന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ടായിരുന്നു കുടിലിലേക്ക്. യെസ്റ്റർഡേയെ താങ്ങിപ്പിടിച്ച് നടന്നു പോകുന്നതിനിടയിൽ ജോൺ പെട്ടെന്ന് കുഴഞ്ഞു വീണു. യെസ്റ്റർഡേ അദ്ദേഹത്തെ താങ്ങിയിരുത്തി. ജോൺ പറഞ്ഞു, "എനിക്കിരിക്കണം, എന്താ ഇങ്ങനെ?" "എന്ത്?" ജോൺ അവശതയിൽ ചിരിക്കാൻ തുടങ്ങി. ബ്യൂട്ടിയെ നോക്കി അദ്ദേഹം പറഞ്ഞു, "നിന്റെ ഈ പ്രായത്തിൽ ഇവിടെയൊക്കെ ഞാൻ ഓടിക്കളിച്ചതാ. പുള്ളിപ്പുലിയുടെ വേഗത്തിൽ ഇതിൽ കൂടെ ഓടാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോ കുറച്ചു ദൂരം നടക്കാൻ പോലും പറ്റുന്നില്ല. ഇനി അധിക ദൂരമില്ല." യെസ്റ്റർഡേ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഒരു തരത്തിൽ അദ്ദേഹത്തെയും താങ്ങി നടന്ന് അവർ കുടിലിലേക്കെത്തി. കുടിലിൽ വെച്ച് യെസ്റ്റർഡേ അദ്ദേഹത്തെ നന്നായി പരിപാലിച്ചു. നാളുകൾ കഴിയുംതോറും ജോണിന്റെ അവസ്ഥ കൂടുതൽ വഷളായി മാറി. തണുപ്പ് കാലത്തിന്റെ അവസാനത്തോടെ അദ്ദേഹം മരണപ്പെട്ടു. കുറച്ച് നാളുകൾക്ക് ശേഷം യെസ്റ്റർഡേ ഭർത്താവിന്റെ കുഴിമാടത്തിനടുത്ത് നിൽക്കുമ്പോൾ ടീച്ചർ അവളുടെ അടുത്തേക്ക് വന്നു. ടീച്ചർ യെസ്റ്റർഡേയോട് സംസാരിക്കാൻ തുടങ്ങി. "യെസ്റ്റർഡേ, കഴിഞ്ഞ തണുപ്പ് കാലം മുതൽ എന്നും നീ ഇവിടെ വരുന്നത് കാണാറുണ്ട്. എനിക്ക് നിന്റെ ഭർത്താവിനെ വലിയ പരിചയമൊന്നുമില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി എന്നും നല്ലതേ ചെയ്തിട്ടുള്ളൂ. പരാതി പറയാൻ ഒരിക്കലും അദ്ദേഹം ഇടവരുത്തിയിട്ടില്ല." ടീച്ചർക്ക് അതിനൊന്നും മറുപടി പറയാൻ സാധിച്ചില്ല. ഒരു നിമിഷത്തിന് ശേഷം ടീച്ചർ പറഞ്ഞു, "സ്കൂൾ അടുത്ത ആഴ്ച തുറക്കും, അറിയാം." "ബ്യൂട്ടി വലിയ ആവേശത്തിലാണോ?" "അതെ." "ഞാനും അതെ." "അതെയോ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല." "ആണോ? യെസ്റ്റർഡേ, ഞാനൊരു കാര്യം പറയട്ടെ." യെസ്റ്റർഡേ ടീച്ചറെ തിരിഞ്ഞു നോക്കി. ടീച്ചർ പറഞ്ഞു, "നീ പോയി കഴിഞ്ഞാലും നിന്റെ മോളെ ഞാൻ എന്റെ മോളെ പോലെ നോക്കിക്കോളാം, എന്റെ സ്വന്തം മോളെ പോലെ." "നന്ദി" എന്ന് പറഞ്ഞ് യെസ്റ്റർഡേ ടീച്ചറെ കെട്ടിപ്പിടിച്ചു. താൻ ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കിയ കുടിൽ യെസ്റ്റർഡേ അന്ന് കൂടമുപയോഗിച്ച് തല്ലി തകർത്തു. അവളുടെ ദേഷ്യവും വിഷമവും എല്ലാം അവൾ അതിൽ തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ശേഷം അവൾ അവിടെ ഇരുന്ന് ഏറെ വേദനയോടെ ഏറെ നേരം പൊട്ടിക്കരഞ്ഞു. അധികം വൈകാതെ ആ ദിവസമായി. ബ്യൂട്ടി രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു. യെസ്റ്റർഡേ ബ്യൂട്ടിയെ വിളിച്ച്, "ഞാനെന്താ കൊണ്ടുവന്നതെന്ന് നോക്കിക്കേ" എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന പെട്ടി തുറന്നു കാട്ടി. ബ്യൂട്ടി അതിലുണ്ടായിരുന്ന വസ്ത്രമെടുത്തു. അതൊരു സ്കൂൾ യൂണിഫോം ആയിരുന്നു. ബ്യൂട്ടി ആദ്യമായി ആ യൂണിഫോമും ധരിച്ച് അന്ന് സ്കൂളിൽ പോയി. സ്കൂൾ ഗേറ്റിന് പുറത്തു നിന്ന് കണ്ണിറയെ ഏറെ സന്തോഷത്തോടെ യെസ്റ്റർഡേ ആ കാഴ്ച കണ്ടു. അവൾ ബ്യൂട്ടിയെ നോക്കി ചിരിച്ചു. അവൾക്ക് നേരെ കൈ വീശിക്കാട്ടി. ബെല്ലടിച്ച് എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് കയറിയപ്പോൾ യെസ്റ്റർഡേ അവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് തിരികെ നടന്നു. തന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായി എന്ന സന്തോഷത്തിൽ ഗ്രാമത്തിലേക്ക് നടന്നു നീങ്ങുന്ന യെസ്റ്റർഡേയുടെ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. തന്റെ മകൾക്കു വേണ്ടി ജീവിക്കുന്നു എന്ന പ്രതീക്ഷയിലായിരിക്കുമ്പോൾ അത്ര വേഗത്തിലൊന്നും യെസ്റ്റർഡേയെ മരണം കവർന്നെടുക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. മകളെ പറ്റിയുള്ള ഓർമ്മകളും ആഗ്രഹങ്ങളും യെസ്റ്റർഡേക്ക് ജീവിക്കാൻ പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.